ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ തമ്പനെയിൽ നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ ഒരു ലവ് ലെറ്ററാണ് ഉണ്ടാക്കാൻ പോണത്. എല്ലാവരും വായിച്ച് നോക്കിയിട്ട് കമൻറ്റിൽ അഭിപ്രായം പറയണം കേട്ടോ, ലവ് ലെറ്ററിൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യേണ്ട, ഒന്നും കാണണം കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ അപ്പോൾ നോമ്പൊക്കെ എങ്ങനെ പോകണം? അപ്പോൾ ഞാൻ ഇവിടെ പറയട്ടെ കേട്ടോ, ഇതൊക്കെ വീഡിയോ ഒക്കെ ഓടിപ്പോകണം. അപ്പോൾ ഞാൻ വേഗം പറയട്ടെ കേട്ടോ. ഒരു മുട്ട ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഒരു ഗ്ലാസ് മൈദമാവ് ഇട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആവശ്യം. എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പിടുക, മനസ്സിലായാ? ഇതാണ് നമ്മളുടെ ലവ് ലെറ്ററിലെ ഇൻഗ്രീഡിയൻസ്: മുട്ട, മൈദമാവ്, ഉപ്പ്, പിന്നെ എന്താ പറയുക, മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ഇനി മഞ്ഞ കളർ വേണ്ട പറഞ്ഞാൽ നിങ്ങൾ വേണ്ട കേട്ടാ, ഇടണ്ട കേട്ടാ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് വരിക, അത്ര തന്നെ ഉള്ളു. മിക്സിയിലിട്ട് നന്നായിട്ട് ഒന്നും മാവ് പോലെ അടിക്കുക. ഇനി മിക്സിയിലൊന്നും ഇടണമെന്നൊന്നുമില്ല, വിസ്ക് വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ നന്നായിട്ട് ആക്കി കൊടുത്താലും മതി. എന്നിട്ട് ദോശ മാവിൻ്റെ പരുവത്തിൽ മാവ് എടുക്കുക, മനസ്സിലായ? അപ്പോൾ എന്താ പറയുക, അപ്പോൾ ദോശ ചുടുന്ന പോലെ അങ്ങോട്ട് ചുടു തന്നെ. ഇതുണ്ട മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് ഇങ്ങനെ മഞ്ഞക്കളർ, മഞ്ഞപ്പൊടി വേണ്ട പറഞ്ഞാൽ മഞ്ഞപ്പൊടി വേണ്ട കേട്ടാ. എന്നിട്ട് ഇതിങ്ങനെ ഒഴിക്കുക തന്നെ അതിൽ. എന്നിട്ട് ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക, മൈദമാവും കൂടി അങ്ങോട്ട് ചേർത്തോളി. ഇനിയിപ്പോൾ കട്ടിയാണ് പറഞ്ഞാൽ കുറച്ച് വെള്ളവും കൂടി അങ്ങോട്ട് ചേർത്തോ, കാര്യം കഴിഞ്ഞില്ല, അത്ര തന്നെ ഉള്ളൂ, വേറെ വിശേഷമൊന്നുമില്ല. ഇതൊക്കെ വേണ്ട, അത്ര തന്നെ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചിലവർ പറയുന്നു മുട്ടപ്പാലടയാണ് എന്ന്. ആവോ, എനിക്കൊന്നും അറിയില്ല എന്ത് കുന്തോണാവോ. ഞാനിത് ലവ് ലെറ്റർ എന്ന് കണ്ട് ഞാനൊരു വീഡിയോയിൽ, അപ്പം ഞാനൊന്ന് പിന്നെ ഒരു ലവ് ലെറ്റർ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. എന്തപ്പോൾ എനിക്കെന്താ ലവ് ലെറ്റർ ഉണ്ടാക്കാൻ പറ്റില്ലേ അല്ലേ, എല്ലാവരും ഉണ്ടാക്കണം. പിന്നെ വേറെ കുറേ ആൾക്കാർക്ക് പറയുന്നത് ഇതിന് ഏലാഞ്ചി എന്ന് പറയണു, കുറേ ആൾക്കാർ മുട്ടപ്പാലട എന്ന് പറയണു. എന്താണാവോ, നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയട്ടെ, എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടാ, കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേട്ടാ, എന്നാലല്ലേ ഇതുപോലെയൊക്കെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാനിത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിലിട്ടിട്ട് വാട്ടണം, അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. അപ്പം ഞാനിത് നെയ്യൊക്കെ കഴിഞ്ഞു, ഇനിയൊക്കെ വാങ്ങിയിട്ടൊക്കെ വേണം. എന്താ ചെയ്യുക, നോമ്പിനൊക്കെ നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ കഴിയണേ, വാങ്ങണം നീ. അപ്പം നെയ്യിൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് വാട്ടുക. മീഡിയം ഫ്ലെയിമിൽ ഇതൊക്കെ പറഞ്ഞൊന്നും തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങളൊക്കെ പുലികളല്ലേ, എന്ത് ചെയ്യാൻ വീഡിയോ ഇടുമ്പോൾ ഞാനിതൊക്കെ പറയണമല്ലോ, അതിനു വേണ്ടി പറയണം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഈ നെയ്യും അല്ല നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അങ്ങോട്ട് വാട്ടുക. എന്നിട്ട് ഇതിൽ തേങ്ങ ഇടണം. സംഭവം തേങ്ങ ഞാൻ ചിരവിയേക്കാൻ മറന്ന്, ഇത് വാട്ടിക്കഴിയുമ്പോഴാണ് ഓർത്തത് തേങ്ങ ഇട്ടിട്ടില്ലല്ലോ, തേങ്ങയാണല്ലോ ഉപ്പ് ഇടേണ്ടത്. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് ചിരവിയിട്ടേ വന്നിട്ടില്ല, എങ്ങനെ തേങ്ങ ഇടും? അപ്പോൾ ഞാൻ പിന്നെ വേഗം തീ ഓഫ് ചെയ്താണ്, എന്നിട്ട് ആ തേങ്ങിനെ അരച്ചിട്ട് വരണം. എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചെയ്ത് വെക്കണം പണ്ടാരം. എന്തായാലും അത് തേങ്ങ അത് ചിരവി വരട്ടെ കേട്ടാ. അപ്പോൾ തേങ്ങയൊക്കെ ഞാൻ ചിരവി വന്നിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ ഏലക്ക വേണമല്ലോ, ഏലക്കയൊക്കെ പൊടിക്കണം ഇതിലിട്ടിട്ട് മണത്തിന് വേണ്ടിയിട്ട് കേട്ടാ. അപ്പോൾ ഏലക്ക പൊടിക്കാൻ വേണ്ടിയിട്ട് കുത്താ വിചാരിച്ചു, നോക്കുമ്പോണ്ട് പഞ്ചസാരയും നമുക്ക് ഇതിലിട്ട് കൊടുക്കണേ. അപ്പം പിന്നെ എന്നാൽ പിന്നെ ഏലക്ക എന്നാൽ നന്നായി പൊടിക്കുക. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പൊടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ട് വരികയാണ്. അപ്പോൾ പഞ്ചസാര പൊടി ആയല്ലോ, അപ്പോൾ ഏലക്ക പൊടിയും ആയല്ലോ. ഇപ്പോൾ രണ്ട് മൂന്ന് ഏലക്കയ്ക്ക് വേണ്ടിയിട്ട് ഇത് കാരങ്ങൾ പൊടിക്കാൻ നിൽക്കും. ഞാനൊക്കെ കുത്തിയിട്ടാണ് ഇട്ട് കൊടുക്കേ, പക്ഷേ ഇതിൽ പഞ്ചസാരയും കൂടി ആവശ്യം വന്നപ്പോൾ ഇതാകണ്ട, അങ്ങനെ പൊടിച്ച് ഞാനും എടുത്തു. അപ്പം എന്നിട്ട് വീണ്ടും ഞാൻ കത്തിച്ചിട്ടാ, എന്നിട്ടാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെക്കേണ്ടതാണ്, അതൊന്നും ഓർമ്മയില്ലാണ്ട്. നമ്മളിതിപ്പോൾ ഉണ്ടാക്കുമ്പോഴാണ് തേങ്ങൻ്റെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തപ്പോൾ നോക്കുമ്പോണ്ട് തേങ്ങൻ്റെ കാര്യം, തേങ്ങയില്ല, തേങ്ങ ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ അപ്പോഴാണ് തേങ്ങ ചിരവാൻ എന്നെ പോയത്. അത് വേണ്ട, എന്ത് ചന്തണല്ലേ കാണാൻ. അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും തേങ്ങയും പിന്നെ പഞ്ചസാരപ്പൊടിയും ഏലക്കപ്പൊടിയും അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാൻ, എന്താണ് ലവ് ലെറ്ററിൻ്റെ ഉള്ളിലുള്ള സംഭവം കേട്ടോ. ഇതാണ് ലവ് ലെറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ണേ പൊന്നേ കരളേ എന്ന് പറയില്ലേ ആ സംഭവമാണ്, ഈ സംഭവം. മറ്റേത് പേപ്പറും, നമ്മൾ മാവ് വരച്ച് വെച്ചില്ലേ അത് പേപ്പറും, ഇത് ലവ് ലെറ്ററിൻ്റെ ഉള്ളിലുള്ള സംഭവം. കണ്ണേ പൊന്നേ കരളേ, കൽബിനുള്ളിൽ തേനേ എന്നൊക്കെ പറയുന്ന വിശേഷങ്ങളാണ് ഇപ്പം ഈ സംഭവം കടന്ന് വറക്കണത് കണ്ടാ.
തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പഞ്ചസാരയും ഒക്കെ. ഇതാണ് ഫില്ലിംഗ് അതിൻ്റെ ഉള്ളിലുള്ള വിശേഷം. അപ്പം എന്താ പറയുക, അതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അത് പാത്രത്തിലേക്ക് മാറ്റുക, മനസ്സിലായാ? ഇത് നമുക്കിങ്ങനെ സ്പൂണും കൊണ്ടിട്ട് അപ്പത്തിൽ, അപ്പത്തിലല്ല നമ്മുടെ ലൗലേട്ടറിൻ്റെ പേപ്പറിൽ ഇങ്ങനെ നടുവിലിങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതാണ് സംഭവം. ഇപ്പം നിങ്ങൾ ഇതിനെ പറ്റിയിട്ടൊക്കെ കമൻറ്റ് ഇട്ടിട്ട് നിങ്ങളുടെ ഈ ലവ് ലെറ്റർ എങ്ങനെ ഉണ്ടെന്നൊക്കെ. ചില സ്ഥലത്തൊക്കെ ഇതിൽ ഏലാഞ്ചി എന്നൊക്കെ പറയൂ ഇത്രേ. അപ്പം ഞാനിങ്ങനെ ഇന്നലെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഞാനൊരു ഫ്രണ്ടിനെ അയച്ചു കൊടുത്തപ്പോൾ ഇതാണ്ട് ഈ ലവ് ലെറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഇത് മുട്ടപ്പാലടയല്ലേ എന്ന്. ആ എനിക്കൊന്നും അറിയില്ല ഇത് ലവ് ലെറ്റർ ആണെന്ന് എല്ലാവരും പറയണം. അപ്പം ഇനി ഞാനും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി. മഞ്ഞ കളറ് മഞ്ഞപ്പൊടി ഇട്ടപ്പോൾ കണ്ടല്ലേ മഞ്ഞ കളറ് വന്നിരിക്കുന്നത് കണ്ട. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞപ്പൊടി ഇടുന്നത്. എന്തായാലും ഒരു ലവ് ലെറ്ററൊക്കെ കൊടുക്കുമ്പോൾ നല്ല ചന്തത്തിൽ കൊടുക്കണ്ടേ. ഏതിലാണ് എന്താ പറയുക, പ്രേമം ഫിലിമിലാണ് തോന്നുന്നുണ്ട്. ലവ് ലെറ്ററിൻ്റെ ഒപ്പം ഡയറി മിൽക്ക് കൊടുക്കില്ലേ, കാഡ്ബറി ഡയറി മിൽക്ക്, അതുമാതിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ചന്തത്തിൽ നമ്മൾ ലവ് ലെറ്റർ ഉണ്ടാക്കണം. ഇതാണ് പേപ്പർ കേട്ടോ. അതെനിക്ക് എടുത്തിട്ടും കിട്ടണമില്ല. എന്നിട്ട് പിന്നെ ഞാൻ അതൊക്കെ എടുത്ത്, കാരണം ഞാൻ ഒരു കയ്യിൽ വീഡിയോൻ്റെ പിടിച്ചിരിക്കുകയാണ്, അതാണ്. അല്ലെങ്കിൽ രണ്ട് കൈ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഒരു ഭാഗം പൊക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനൊക്കെ കിട്ടും. പക്ഷേ ഇത് ഒരു കയ്യിൽ ഇങ്ങനെ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടേ. അതിന് ഒരു കയ്യിൽ ഇങ്ങനെ വെച്ചതുകൊണ്ടാണ് എടുക്കാൻ ബുദ്ധിമുട്ടായത്. ആ എടുത്തു വിട്ടാ. എന്നിട്ട് അങ്ങനെ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ സംഭവം, ഇതാണ് നമ്മളുടെ കണ്ണെപ്പൊന്നെ കരളേ എന്നുള്ള വിശേഷങ്ങൾ. അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയും പഞ്ചസാരയും ട്ടാ. എന്നിട്ട് അതെങ്ങനെയും മടക്കുക. നമ്മൾ ഇനി ആരും കാണാൻ പാടില്ല കേട്ടോ, ഇനി ആരും കാണാൻ പാടില്ല, രഹസ്യമായിട്ട് കൊടുക്കേണ്ടതല്ലേ. എന്നിട്ട് അങ്ങനെയും മടക്കിയിട്ട് അപ്പുറം ഇപ്പുറവും മടക്കുക. എന്നിട്ട് അതങ്ങനെ വയ്ക്കുക. നമ്മുടെ ലവ് ലെറ്ററായി. ഇനി ആരിനെ കൊണ്ടെങ്കിലും അയച്ചു വിട്ടാൽ മതി, അയച്ചു വിടാല്ല, ആർക്കെങ്കിലും കൊടുത്തു വിട്ടാൽ മതി കേട്ടാ. ഇത് സംഭവം എന്തിനാണെന്നറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കണത്, അപ്പുറത്തും ഇപ്പുറത്തും കൂടിയിട്ട് ഇങ്ങനെ സൈഡും കൂടി മടക്കണത്, പിന്നെ ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് ചാടി പോകാണ്ടിരിക്കാനാണ്, മനസ്സിലായില്ലേ? അപ്പം ഞാനതെല്ലാം അങ്ങോട്ട് ചുട്ടെടുക്കേണ്ടി കേട്ടോ. ഇതുപോലെ നടുവിലിങ്ങനെ നിറച്ച് കൊടുക്കുക. എന്നിട്ട് ഇത്തിരി ഉരുട്ടുക, രണ്ട് ഉരുട്ട് ഉരുട്ടുക, രണ്ട് ഉരുട്ട് ഉരുട്ടിയിട്ട് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഒന്ന് മടക്കുക. ഉണ്ടാക്കി നോക്കൂ കേട്ടോ, നല്ല രസമുണ്ട്. എന്ത് പറഞ്ഞാലും ലവ് ലെറ്റർ അടിപൊളി കേട്ടോ. തിന്നാൻ നല്ല രസമാണ് കേട്ടോ. എന്താണെന്നറിയോ, ഈ തേങ്ങയും പഞ്ചസാരയും മണ്ടിപ്പരിപ്പും ഒക്കെ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം പൊളിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാ? ഇല്ലെങ്കിൽ ചെയ്ത് നോക്കിക്കോട്ടാ. ഞാൻ പണ്ടൊക്കെ മുട്ടപ്പാലിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ഇങ്ങനെ സൈഡൊന്നും മുടക്കില്ല കേട്ടോ. നടുവിൽ തേങ്ങയും പച്ചത്തേങ്ങയാണ് ഇട്ട് എടുക്കുക. അങ്ങനെ വർക്കൊന്നുമില്ല. പച്ചത്തേങ്ങ ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് എന്താ പറയുക, ഏലക്കായൊന്നും ഇടില്ല കേട്ടോ. ഇത് പഞ്ചസാരയും ഇടും, പച്ചത്തേങ്ങയും കൂടിയിട്ട് തിരുമുക. എന്നിട്ട് അത് നടുവിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് വയ്ക്കുക. അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ പണ്ട് ചുടുമ്പോഴൊക്കെ. അതിന് മുട്ടപ്പാലടാന്ന് പറയും. ഇതാണ് ലവ് ലെറ്റർ കണ്ട നല്ല അടിപൊളിയായിട്ട് കുറഞ്ഞുണ്ട്, കുറെ പേരൊക്കെ കൊടുക്കാനുള്ളതായി കണ്ടാ. ഇതാണ് ലവ് ലെറ്റർ അഥവാ ഏലാഞ്ചി അഥവാ മുട്ടപ്പാലടാന്ന് ആരൊക്കെയൊക്കെയോ പറയുന്നു. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന മുട്ടപ്പാലട വെറും വേറെതാ കേട്ടാ. അപ്പം നമ്മുടെ ഇത് കഴിഞ്ഞു അവിടെ. അപ്പം നോമ്പ് തുറക്കാനുള്ള സ്വീറ്റ് ഐറ്റം തയ്യാറായി. അപ്പം അടുത്തത് ദോശയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ദോശയ്ക്ക് ഈ ചമ്മന്തി അരയ്ക്കാൻ പോകണം. നല്ല ചമ്മന്തി, നാടൻ ചമ്മന്തി. നിങ്ങൾ അരച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്നും വേണ്ടാന്ന്. ഈ ഉള്ളി എടുക്കുക, നന്നായിട്ട് അങ്ങോട്ട് മുറിക്കുക. ചെറു ചെറുതാക്കി മുറിക്കുന്നത് എന്തിനാണെന്നറിയോ, മുറിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് എല്ലാം അരഞ്ഞിങ്ങനെ ഫൈനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെറു ചെറുതാക്കി മുറിക്കുന്നത്, മനസ്സിലായാ? അപ്പോൾ ഇതെങ്ങനെയും ചെറു ചെറുതാക്കി മുറിക്കുക. എന്നിട്ട് അങ്ങോട്ട് മിക്സിൻ്റെ അങ്ങോട്ട് ജാറിലിടുക. നല്ല രസമായിരിക്കും, നല്ല രസമായിരിക്കും. പറഞ്ഞാൽ നല്ല മണം. നമ്മൾ ഈ തട്ടുകടയിൽ സ്ഥലത്തൊക്കെ ദോശ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടില്ലേ എന്ത് നല്ല മണത്തിലുള്ള ചമ്മന്തി? കണ്ട് കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ? തട്ടുകടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ കിട്ടില്ലേ അതിൽ? അത്രേ തന്നെ ഉള്ളൂ. അതിലിത്തിരി ഉള്ളി മുറിച്ചു വിട്ടാൽ ഞാൻ മുളക് പൊടി ഇട്ടിട്ട് രണ്ട് മൂന്ന് സ്പൂണ് മുളക് പൊടി ഇടുക, ഇത്തിരി ഉപ്പിടുക, വെള്ളം ഒഴിക്കുക, അങ്ങോട്ട് അരക്കുക തന്നെ. നന്നായിട്ട് കഴിഞ്ഞു, അത് തന്നെ, അത്രേ ഉള്ളൂ. നല്ല അടിപൊളി ചമ്മന്തി ദോശയ്ക്ക് സൂപ്പറായിരിക്കും. ചെയ്തില്ലെങ്കിൽ ചെയ്ത് നോക്കട്ടാ. നല്ല രസത്തിൽ മണത്തിൽ കിട്ടും. എന്നിട്ട് നമുക്കിന്നതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അങ്ങോട്ട് രണ്ട് മൂന്ന് സ്പൂൺ അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല രസമായിട്ട്. നമ്മൾ കൈ കഴുകിയാലും ഈ ചമ്മന്തിൻ്റെ മണം പോവില്ല കയ്യിൽ നിന്ന്. അത്രയ്ക്ക് നല്ല മണമായിരിക്കും ചമ്മന്തിക്ക്. ചെയ്ത് നോക്കട്ടാ. ഞാൻ വേറൊരു ചമ്മന്തി അന്ന് അരച്ചിട്ടുണ്ടായിരുന്നില്ല, തക്കാളിയൊക്കെ ഇട്ടിട്ട്. ആ അത് വേറെ, ഇത് വേറെ. ഇതിൽ എന്നിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി അങ്ങോട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ അങ്ങനെ തൂവി നിൽക്കണം മേലാകം.
മനസ്സിലായാ? ആ അതുപോലെ തന്നെ നല്ല രസമായിരിക്കും. നന്നായി അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക ആ വെളിച്ചെണ്ണ എല്ലാവിടെയും അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. പിടിച്ചു കഴിഞ്ഞിട്ടും മേലാകെ അങ്ങനെ വെളിച്ചെണ്ണ നിൽക്കും. എന്ത് രസം, എന്ത് രസമെന്നറിയോ? നല്ല മണമായിരിക്കും. കൈ കഴുകിയാലും ഉണ്ടാകും കയ്യിൽ നമ്മുടെ മണം. ഇതണ്ട കണ്ട വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ട ആ സൈഡൊക്കെ. ദോശ അങ്ങോട്ട് തിന്ന് നോക്ക്. ഇതും കൊണ്ട് ഇത് മാത്രം മതി, സൂപ്പറായിരിക്കും. അങ്ങനെ നമ്മുടെ ചമ്മന്തി ആയിട്ട് ഞാൻ അപ്പത്തിനും ചട്നിയും കൂടി അരക്കിണ്ടിട്ടാ. തേങ്ങ വെറുതെ ആക്കിയിട്ടേ പൊരികടലേക്ക് ഇട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ട് ഇട്ടാ. അപ്പം ചട്നിയായി, ചമ്മന്തിയായി, നമ്മുടെ ലവ് ലെറ്റർ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്നിട്ട് അപ്പം ചൂടുകയാണ്. ഞാൻ ചട്നിയിൽ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ദോശ ചട്ടി ഉണ്ടല്ലോ, അത് ചൂടായോ എന്നറിയാൻ വേണ്ടി കുറച്ച് വെള്ളം അങ്ങോട്ട് തിളച്ച് നോക്കിയതാണ്. അപ്പം ചൂടായി. അപ്പം എന്നിട്ട് ദോശ അങ്ങോട്ട് ചൂട്ട, അടിപൊളിയായില്ലേ? ഞാനൊക്കെ ആദ്യം ഉണ്ടല്ലോ ഇതങ്ങോട്ട് മറിച്ചിടും ദോശ, പക്ഷെ ഇപ്പം ഞാൻ മറിച്ചിടുന്നില്ല. ഏതൊക്കെയൊക്കെയോ വീഡിയോയിൽ കണ്ടപ്പോൾ അവരൊക്കെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ചൂടുന്നു. അപ്പം ഞാനും ഇങ്ങനെ ചുട്ട് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മൾ മറിച്ചിടുന്ന സമയത്ത് മറുഭാഗവും കൂടി വേകുമ്പോൾ കളറ് വേറെ വരില്ലേ, ഇത് നല്ല വെള്ള കളറിൽ നല്ല ചന്തത്തിൽ ദോശ കിട്ടും. ഇതിൻ്റെ ഒപ്പം നമുക്ക് നാടൻ ചമ്മന്തിയൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് രസമെന്നറിയോ? പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ദോശ നമ്മൾ മേലാകെ മേലാകെ ചുട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നത്, ആ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അത് നിങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ കേട്ടോ, കമൻറ്റ് ഇട്ടിട്ട് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാണ്ടാ ഒട്ടിപ്പിടിക്കണ കണ്ടാ. ഞാനപ്പോൾ എന്ത് ചെയ്തറിയോ, ഇപ്പോൾ ഫ്ലൈറ്റിൻ്റെ അപ്പുറം പോയേ അതങ്ങോട്ട് മടച്ചിക്കുക അങ്ങോട്ട് വെച്ച്. അപ്പോൾ നിങ്ങൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടട്ടോ, നിങ്ങൾ എനിക്കറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാ ദോശയും അങ്ങോട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. നോമ്പ് തുറക്കാൻ ആവശ്യമുള്ളത് നിങ്ങൾ വീഡിയോ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, പിന്നെ ലൈക്ക് ഒന്ന് ചെയ്യണം കേട്ടോ, പിന്നെ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ അയച്ചും കൊടുക്കുക കേട്ടോ, പിന്നെ കമൻറ്റൊക്കെ ചെയ്യട്ടോ. എനിക്ക് ഇതിൻ്റെ ടിപ്പ് അറിയുന്നവരും ഒന്ന് കമൻറ്റും ചെയ്യണം കേട്ടോ. എന്തായാലും എത്ര പെട്ടെന്നാണ് നോമ്പ് പോണത്? പെട്ടെന്ന് പെട്ടെന്ന് നോമ്പ് പോകണം. അപ്പോഴേക്ക് ഞാൻ മാങ്ങയൊക്കെ പറിച്ചിട്ട് വന്നിട്ടാ, മാങ്ങ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. നാരങ്ങ വെള്ളം കലക്കാനൊന്നും വിചാരിച്ചാൽ ഇഷ്ടമാവണില്ല. ഇഷ്ടമാവണില്ല പറഞ്ഞാൽ വീഡിയോയിലൊക്കെ പറയുന്നില്ലേ ഓരോരുത്തർ, നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ തന്നെ ഈ നാരങ്ങയും ആസിഡ് അല്ലേ, അപ്പോൾ അത് കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നാരങ്ങ വെള്ളം കലക്കാൻ പറഞ്ഞാൽ പേടിയാവുക. അപ്പോൾ അതുകൊണ്ട് മാങ്ങയുണ്ടല്ലോ, അപ്പോൾ മാങ്ങ അങ്ങോട്ട് ജ്യൂസ് അടിക്കുകയാണ് ഞാനിപ്പോൾ എപ്പോഴും. ആദ്യമൊക്കെ നാരങ്ങ വെള്ളമോ നാരങ്ങ വെള്ളമോ ആയിരിക്കും. നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ നാരങ്ങ വെള്ളം അങ്ങോട്ട് അങ്ങോട്ട് കലക്കി അങ്ങോട്ട് വെക്കും, രണ്ട് മൂന്ന് ഗ്ലാസ് അങ്ങോട്ട് കുടിക്കും ഉണ്ട്. അതുപോലെയൊക്കെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ അതൊന്നും ചെയ്യണില്ല. ഇപ്പം മാങ്ങ ജ്യൂസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടേ നാരങ്ങ വെള്ളം കുടിക്കണ്ട പറഞ്ഞിട്ട്. അപ്പം ഞാൻ നാരങ്ങ വെള്ളം മാങ്ങ ജ്യൂസ് അടിക്കാൻ കേട്ടാ. ഇപ്പോൾ കുറേ ആയിട്ട് മാങ്ങ ജ്യൂസ് അടിക്കാം. പിന്നെ സമയമില്ലാത്ത സമയത്ത് പിന്നെ ഒരിക്കൽ ഒരു രണ്ട് മൂന്ന് ഗ്ലാസ്സൊക്കെ നാരങ്ങ വെള്ളം കലക്കുകയൊക്കെ ചെയ്യുന്നിട്ട് മിന്നിക്കും ഞാൻ. ഇതണ്ട അടിപൊളിയായിട്ട് നമ്മുടെ എല്ലാം റെഡിയായി. മാങ്ങ ജ്യൂസ് റെഡിയായി, നമ്മുടെ ലവ് ലെറ്റർ റെഡിയായി, പിന്നെ ചട്നി, ചമ്മന്തി, ദോശ ഒക്കെ റെഡിയായി. അപ്പോൾ വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ എന്നെ ലൈക്ക് ചെയ്യട്ടോ, ഷെയർ ചെയ്യണേട്ടാ, സബ്സ്ക്രൈബ് ചെയ്യണേട്ടാ. അപ്പോൾ ഞാൻ പോട്ടെന്നാ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.